நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்றேன் சார், அப்படி பார்த்தாரு. இப்படி குத்துவேன், அப்படி பிடிப்பாரு. അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നീ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഒരു കാരണവശാലും ഞാനും നീയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആരും അറിയണ്ട. അങ്ങനെ സംഭവിച്ച എല്ലാം പൊളിയും. നമ്മുടെ ഫോൺ ഡീറ്റെയിൽസോ ലൊക്കേഷനോ ഒരിക്കലും പോലീസിന് ട്രേസ് ചെയ്യാൻ പറ്റരുത്. ശരി ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. നീ എത്രയും വേഗം സാധാ കേസുമായിട്ട് അഡ്വക്കേറ്റ് അർജുനെ കാണണം. ബാക്കിയെല്ലാം ഞാൻ പ്ലാൻ ചെയ്തോളാം. മോളിച്ചല്ല പോ. അഖിലേ, അർജുനോടും പൂജയോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ ഞാൻ നിന്നോട് പറയാ, അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. സ്നേഹെ, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ബെസ്റ്റ്, അമ്മ ഇവിടെ കൊലപാതകം നടക്കും. അച്ഛമ്മ അവിടെ നിൽക്കട്ടെ, ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഇപ്പൊ അച്ഛമ്മ ഈ അഞ്ചര അന്റെ വെട്ടിക്കൊല്ലും. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ. അമ്മ ഈ വീടിന്റെ ഐശ്വര്യമാ. അമ്മയില്ലാതെ എനിക്ക് പറ്റില്ല. എന്റെ മക്കൾക്ക് അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ട് വാ. അമ്മേ, നമ്മൾ വിചാരിക്കും പോലെ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല. അഖില് പറഞ്ഞതുപോലെ അച്ഛമ്മ ഇവിടെ വന്നാൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. എന്റെ മോളെ അമ്മ അവിടെ കരയിൽ കിടക്കുന്ന മീനിനെ പോലെ ശ്വാസം മുട്ടിയായിരിക്കും കഴിയുന്നത്. അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ വീടും ഇവിടുത്തെ ജീവിതമാ. പിന്നെ അമ്മയുടെ അസുഖങ്ങൾക്കൊക്കെ അത് ഏത് മരുന്ന് അത് എത്ര മണിക്ക് കഴിക്കണം എന്നൊക്കെ എനിക്ക് മാത്രമല്ലേ അറിയൂ. എടാ, അമ്മയുടെ നിത്യജീവിതം ഇപ്പൊ മൊത്തത്തിൽ താളം തെറ്റി കിടക്കുവാവും. ശരി, അമ്മ പറയുന്ന പോലെ അച്ഛമ്മ ചെന്ന് കാണാം. കാല് പിടിച്ച് പറയാം. അങ്ങനെ കാല് പിടിച്ച് പറഞ്ഞ അച്ഛമ്മ വരുമെന്നാണോ അമ്മ പറയുന്നത്? വരും, എനിക്ക് ഉറപ്പുണ്ട് അമ്മ വരും. ചിലപ്പോ അമ്മ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലോ? ഇവിടുന്ന് ഇറങ്ങിയും പോയി, അവിടുന്ന് ആരും വിളിക്കാൻ വരുന്നുമില്ല. അങ്ങനെ ഒരു തോന്നലാണെങ്കിലും അമ്മയ്ക്ക്, അമ്മയ്ക്ക് അത്ര ഉറപ്പാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അമ്മയും കൂടെ വാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഹാപ്പി ആയിട്ട് ചെന്ന് അച്ഛമ്മയെ വിളിച്ചോണ്ട് വരാം. അല്ല, അതിപ്പം ചെന്ന് വിളിച്ച ഉടനെ അച്ഛമ്മ ഇറങ്ങി വരുമെന്നല്ലേ അമ്മ പറഞ്ഞേ? അത്രയും ഉറപ്പുള്ള സ്ഥിതിക്ക് അമ്മയും കൂടെ വരാനാ ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും കൂടെ ജോളിയായിട്ട് അങ്ങ് പോയിട്ട് വരാം. ഏ, നീ എന്നെ കളിയാക്കുവാണോ? സംശയം എന്തോ, കളിയാക്കിയ തന്നെ. ചെന്ന് വിളിച്ച ഉടനെ ഇറങ്ങി വരാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമല്ലേ. അമ്മേ, അമ്മയ്ക്ക് ഈ പ്രശ്നത്തിന്റെ ആഴം മനസ്സിലായിട്ടില്ല. അതെ, നാട്ടുകാർ അറിഞ്ഞാണ്ടല്ലോ, പിന്നെ തലമുക്കി നടക്കാൻ പറ്റത്തില്ല. അർജുനേട്ടൻ ജയിലായതിനേക്കാളും കുഴപ്പം പിടിച്ച സംഗതിയായത് ആളുകൾ പറഞ്ഞു ചിരിക്കുമെന്ന്. ബന്ധുക്കൾ അച്ഛമ്മയെ വിളിച്ച് എരിവും പുളിയും ചേർത്ത് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അച്ഛമ്മയ്ക്ക് വട്ടാവും, സംഹാര താണ്ടോ ആടുകൂടെ. അമ്മേ, എന്റെ അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവരും നന്ദനങ്ങളെ കുറ്റപ്പെടുത്തുക, ഒരു മകളെ അമ്മയെ അംഗീകരിച്ച് കൂടെ താമസിപ്പിക്കുന്നു പറഞ്ഞു. നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഒന്ന് രണ്ട് ദിവസം കൂടെ കാത്തിരിക്കാം, അപ്പൊ മനസ്സിലാവും കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. ഈ അർജുനേട്ടൻ പൂജയ്ക്ക് ഒരു കുലുക്കോ ഇല്ലല്ലേ? സമ്മതിക്കണം കേട്ടോ, അവരെ കുടത്തിൽ നിന്ന് ഒരു ഭൂതത്തിനെ തുറന്നു വിട്ട പോലുള്ള പരിപാടി ആയി പോയി കേട്ടോ. അങ്ങനെ പറയലാകില്ലേ, അവര് ചിലപ്പോ മനസ്സിൽ കാണുന്നത് പോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ വന്ന് അവസാനിക്കാൻ പോകുന്നത്. അപ്പൊ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം രണ്ടു ദിവസം കഴിഞ്ഞ ആലോചിച്ച മതി എന്നാണോ നീ പറയുന്നത്? ആരോഗ്യത്തിന് നല്ലത്. എന്റെ ദൈവമേ, കാര്യങ്ങളൊക്കെ എവിടെ ചെന്ന് എത്തുമെന്തോ. എന്നാലും മധുമോളുടെ മാറ്റം ആ വിശ്വസിക്കാൻ പറ്റാത്തത്. മുമ്പ് പൂജമോൾ എന്തു പറഞ്ഞാലും എതിർക്കുന്ന മോള്
ഇപ്പൊ എല്ലാ കാര്യത്തിലും പൂജമോൾക്കൊപ്പമാ. അതൊരു വല്ലാത്ത സന്തോഷം തന്നെ. ഓരോ സാഹചര്യങ്ങളിലും ഓരോന്നങ്ങ് സംഭവിക്കും കനയിച്ചി. അർജുൻ ജയിലിലായത് മുതലാ പൂജ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ നമ്മുടെ അർജുനെ തട്ടിയെടുത്ത ആളായിട്ടല്ലേ നമ്മളെല്ലാവരും പൂജ കണ്ടിരുന്നത്. എന്തായാലും തെറ്റിദ്ധാരണയൊക്കെ മാറിയപ്പോ പൂജ മനസ്സിലാക്കുകയും ചെയ്തു. എന്നാലും നിങ്ങൾ രണ്ടുപേരും കൂടി അഞ്ജന എന്ന സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല. വേറെ നിവൃത്തിയില്ലായിരുന്നു കനകേച്ചി. ആ ഇനിയിപ്പോ വന്നത് വന്നു. മഹേശ്വരി അമ്മ അറിയാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതെങ്ങനെയെന്ന് ആലോചിക്കണം. അഖില് പോയോ ചേച്ചി? ആ പോയി. ചെലപ്പോ അവൻ അമ്മയെ കാണാൻ പോവും. ഏതമ്മയെ കാണാൻ പോകുന്നു? ഏ അതിന് ഇവിടെ നമുക്ക് എത്ര അമ്മയുണ്ട്? ഒറ്റ അമ്മയല്ലേ ഉള്ളൂ, നമ്മുടെ അമ്മ മഹേശ്വരി അമ്മ. അതെന്തിനാ അമ്മയെ കാണാൻ പോകുന്നു? ഞാൻ പറഞ്ഞു എനിക്ക് അമ്മയെ കാണാതെ പറ്റില്ല എന്ന്. അമ്മ ഇവിടെ ഉള്ളത് ഒരു ഐശ്വര്യല്ലേ, എനിക്ക് എന്തായാലും അമ്മയെ കാണുമെന്ന് പറഞ്ഞു. ഓ നശിപ്പിച്ചു എന്റെ പൊന്നു മാധുരി ചേച്ചി. അമ്മ അവിടെ എങ്ങനെ നിന്ന പോരെ? അമ്മയ്ക്ക് സമാധാനം, നമുക്ക് സമാധാനം. അമ്മയെ കണ്ടില്ലെന്ന് വെച്ച ചേച്ചി അങ്ങ് ചത്തുവോ? എന്റെ ദൈവമേ, മാധുരി ചേച്ചിയുടെ തലയിൽ കുറച്ച് ബുദ്ധിയും കൂടെ വച്ചിട്ട് വേണ്ടായിരുന്നോ ഭൂമിയിലേക്ക് അയക്കാൻ? അതെ, നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. അഖിലോടനെ ഒന്നും ചിലപ്പോ അച്ഛമ്മ കാണാൻ പോവില്ല. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. എന്തായാലും വരുന്ന എല്ലാം എല്ലാവരും കൂടെ അനുഭവിച്ചോ. അമ്മ വരുമെന്നുണ്ടെങ്കിൽ അഞ്ജന ഇവിടുന്ന് മാറ്റണം. എന്തിന്? അവരെന്താ തെറ്റിയതു? അവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇത് നിങ്ങളുടെ വീടല്ലേ, പക്ഷെ ഇവിടെ അവരെ താമസിപ്പിക്കുന്ന കുഴപ്പമല്ലേ? ഒന്നുമില്ലെങ്കിലും ഇത് അഞ്ജന ചേച്ചിക്കും കൂടെ അവകാശപ്പെട്ട വീടാ. അതെങ്ങനെ ഈ വീട് അഞ്ജനക്ക് കൂടെ അവകാശപ്പെട്ടതാവുന്ന? നീ വെറുതെ ന്യായീകരിക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഊഹിച്ചെടുക്കല്ലേ. പിന്നെ ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും നന്ദേട്ടൻ കമ്മീഷണറുടെ സഹോദരിയെ വഞ്ചിച്ചിട്ട് അരുണിമ ചേച്ചിയെ കല്യാണം കഴിച്ചത് ശരിയായ നടപടിയാണോ? എന്തായാലും നന്ദേട്ടൻ അറിയായിരുന്നല്ലോ ഇങ്ങനെ ഒരു പെണ്ണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനെ തന്നെ വിവാഹം കഴിക്കാൻ നന്ദേട്ടൻ എന്തുകൊണ്ടാ ശ്രമിക്കേണ്ടിരുന്നു? അപ്പൊ നന്ദേട്ടനും ആള് 100% ശരിയല്ല. മധു, നന്ദേട്ടനെ കുറിച്ച് ഈ രീതിയിൽ ഒന്ന് എന്നോട് സംസാരിക്കല്ലേ. ഞാൻ മനഃപൂർവ്വം നന്ദേട്ടനെ കുറ്റപ്പെടുത്തുന്നതല്ല. കുറ്റം മുഴുവൻ അഞ്ജന ചേച്ചിയുടെ തലയിൽ കൊണ്ടുവെക്കുന്നതുകൊണ്ട് പറഞ്ഞതാ. ആ സ്ത്രീ ഇതുവരെ നന്ദേട്ടന്റെ പേരിൽ എന്തെങ്കിലും അവകാശം പറഞ്ഞ് വന്നോ? ഇല്ലല്ലോ, അത് ദൂരെ അതിൻ്റെതായ ലോകത്ത് ജീവിക്കായിരുന്നു. മധു, നമ്മൾ അഞ്ജനയുടെ കുടുംബത്തിന്റെ ചരിത്രം ഒന്ന് അന്വേഷിച്ചിറങ്ങിയതല്ലോ. നന്ദേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നൊരാളാണ് അഞ്ജനയെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നന്ദേട്ടന്റെ ജീവിതത്തിലേക്ക് വന്ന വെറും ഒരാളല്ല ചേച്ചി അഞ്ജന ചേച്ചി, നന്ദേട്ടന്റെ ഭാര്യയാണ്. നന്ദേട്ടൻ അവരെ താലി കെട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ അവരിൽ നന്ദേട്ടനൊരു കുഞ്ഞുണ്ട്. അത് സത്യമാണല്ലോ, അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. സ്വന്തം കുഞ്ഞിന്റെ അമ്മ വെറും ഒരു പെണ്ണല്ല, അവർക്കൊരു പദവിയുണ്ട്, ഭാര്യ. അഞ്ജന ശേഷി നന്ദേട്ടന്റെ ഭാര്യയാണ്.